മൈൻഡ് ന്യൂസ് അറ്റ് ടീ ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൈലോബിയം എന്റർപ്രൈസസ്. നമസ്കാരം, ന്യൂസ് അറ്റ് ടീ ടൈമിലേക്ക് സ്വാഗതം. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായി. പുതുതായി ചുമതലയേറ്റ മേൽശാന്തിമാരാണ് ശ്രീകോവിൽ തുറന്ന് ദീപം തെളിച്ചത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ഭക്തരാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത്. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രം അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള പദ്ധതിയുമായി സ്വാമിജി ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗണശ്രാവൻ സ്വാമിജി. 700 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ വിശദമായ രൂപരേഖ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും അനുമതി ലഭിച്ചാൽ 5 വർഷത്തിനകം പദ്ധതി പൂർത്തീകരിക്കുമെന്നും ആർക്കിടെക്ട് ബി ആർ അജിത് പറഞ്ഞു. കേരളത്തിൽ വീണ്ടും കോവിഡ് രോഗിക്കെതിരെ പീഡന ശ്രമം. മലബാർ മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ജീവനക്കാരനെതിരെ നടപടിയെടുത്ത് ആശുപത്രി അധികൃതർ. നിങ്ങളുടെ വീട്, ഓഫീസ്, വാഹനങ്ങൾ എന്നിവയെല്ലാം നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കോവിഡ് അണുവിമുക്തമാക്കാൻ സൈലോബിയം എന്റർപ്രൈസസ്. കോൾ 9497237214.